शुक्लाम्बरधरं विष्णु शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्यायेत् सर्वविघ्नोपशान्तये। അമ്മമ്മയ്ക്ക് കോവിലമ്മ തന്ന ഏലസ് എവിടെ? മീനാക്ഷി എന്തിനാ ഏലസിന്റെ കാര്യം ചോദിച്ചേ? ഒന്നുമില്ല അമ്മമ്മേ, അമ്മമ്മയുടെ രക്ഷയ്ക്ക് വേണ്ടി കോവിലമ്മ തന്നതല്ലേ, അതുകൊണ്ട് ചോദിച്ചതാ. അയ്യോ, എന്റെ മക്കൾക്ക് തരാൻ ഇപ്പൊ ഇവിടെ ഒന്നുമില്ലല്ലോ. ബാല്യക്കാരികളെയൊക്കെ എന്റെ മക്കളെ പറഞ്ഞുവിട്ടു. ഇന്നു മുതൽ എല്ലാവർക്കും ഉള്ള ആഹാരം ഞാൻ തന്നെ വെച്ചുണ്ടാക്കണം. അമ്മമ്മ കൊണ്ട് അതിനൊക്കെ കഴിയോ? ഹാ, കഴിയാതിരിക്കാൻ പറ്റുമോ? അമ്മമ്മ കഷ്ടപ്പെടുത്താൻ ആ തറവാട്ടി കൊണ്ടുവന്നെങ്കിൽ ഞങ്ങളെ പോയി തമ്പുരാട്ടിയോട് സങ്കടം പറയും. വേണ്ട മോളെ, തൽക്കാലം അങ്ങനെയൊന്നും വേണ്ട. എന്റെ മൂത്ത മരുമകൾക്ക് ഒരു ഉണ്ണി പിറക്കാൻ പോവുക.
ഞാൻ എത്ര കാലമായി ദേവിയോട് കരഞ്ഞപേക്ഷിക്കുന്നതാ. ആ ഉണ്ണി എനിക്ക് കണ്ണു നിറച്ച് കാണണം. അതിനുവേണ്ടി എന്ത് പ്രയാസം വേണമെങ്കിലും ഞാൻ സഹിച്ചോളാം. ക്ഷേത്രത്തിൽ വന്ന് ദേവിയെ തൊഴാനും കഴിയുന്നില്ല. ആ ഒരു വിഷമം മാത്രമേ ഉള്ളൂ. ഞാൻ ക്ഷേത്രത്തിൽ പോകരുതെന്ന് മക്കൾക്ക് എന്തോ വാശി. രണ്ടു കുട്ടികൾ ഇങ്ങോട്ട് എങ്ങനെ വന്നോ? ഞാനാരെയും കണ്ടില്ല. ഭക്തശിരോമണി ദേവകിയമ്മയെ കാണാൻ വന്നതായിരിക്കും. നോക്കട്ടെ. എന്തായാലും ഏട്ടത്തെ ഏലസ് വലിച്ചെറിഞ്ഞു കളഞ്ഞത് വലിയ അബദ്ധമായി പോയി. എന്തബദ്ധം? അതുകൊണ്ട് മറ്റാർക്കും ഒരു പ്രയോജനമില്ലല്ലോ. അമ്മയുടെ മാത്രം രക്ഷയ്ക്ക് വേണ്ടി കോവലമ്മ കൊടുത്തയച്ചതല്ലേ. ആ ഏലസ് ഏതെങ്കിലും മാന്ത്രികനെ കാണിച്ച് എന്ത് വേണമെന്ന് ആരായണമായിരുന്നു. നിങ്ങൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നല്ലോ കാണിക്കാനും ആരായാനും ഒക്കെ. ഇനി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ജോത്സ്യനെയോ മാന്ത്രികനെയോ കണ്ട് പ്രതിവിധി എന്താണെന്ന് ആരായണം. പ്രതിവിധി എന്താ? ആ ഏലസിന് ശക്തി ഉണ്ടെങ്കിൽ അതങ്ങ് നശിപ്പിക്കണം. അതിനായി ഏലസ് എങ്ങനെ എടുക്കാനാണ്? ഒരു കരിമൂർഖൻ ഏലസിന് കാവലിരിക്കല്ലേ. ആ മൂർഖൻ എങ്ങ് തല്ലിക്കൊല്ലണം. എങ്ങനെയെങ്കിലും ഇപ്പൊ തന്നെ ചെന്ന ഏലസ് എടുക്ക്. മീനാക്ഷി കണ്ടെന്നല്ലേ പറഞ്ഞത്? ആ പെണ്ണ് ചിലപ്പോ തിരിച്ചു വന്ന ഏലസ് എടുത്തോണ്ട് പോയെന്നിരിക്കും. ജ്യേഷ്ഠത്തി പറഞ്ഞത് ശരിയാണ്. ജ്യേഷ്ഠം വാ. ഇനി നിങ്ങൾ ഒന്നും തന്നെ ഭയക്കേണ്ട കാര്യമില്ല. എത്രയൊക്കെ ആഗ്രഹിച്ചാലും വാശി കാട്ടിയാലും തറവാട് വിട്ട് നിങ്ങളുടെ അമ്മയ്ക്ക് എങ്ങും പോകാൻ കഴിയില്ല. അല്ല തിരുമേനി, ആ ഏലസ് വലിച്ചെറിഞ്ഞ നിമിഷം തന്നെ ദമയന്തിക്ക് ഭയങ്കര വയറുവേദന തുടങ്ങി. അതെ, കണ്ടു സഹിക്കാനാവാത്ത തരത്തിൽ വേദന കൊണ്ട് പൊളിയായിരുന്നു ജ്യേഷ്ഠത്തി അമ്മ. വൈദ്യൻ വന്ന് വളരെ വീര്യമേറിയ ഔഷധം കൊടുത്തിട്ടാണ് വയറുവേദന ശമിച്ചു കിട്ടിയത്. വൈദ്യനാ പരിശോധിച്ചിട്ട് പറഞ്ഞത് ദമയന്തി ഗർഭിണിയാണെന്ന്. ഗർഭിണിക്കും ഗർഭസ്ഥ ശിശുവിനും നാഗകോപമുണ്ടായിരിക്കുന്നു. അപ്പോ ദമയന്തി ശരിക്കും ഗർഭിണി തന്നെയായിരുന്നു അല്ലേ തിരുമേനി? ഗർഭിണിയായെങ്കിലല്ലേ ഗർഭസ്ഥ ശിശു ഉണ്ടാവൂ. അത് വൈദ്യർ തീർത്ത് പറഞ്ഞല്ലേ ജ്യേഷ്ഠ. സംശയിക്കണ്ട, ആ ഏലസ് വലിച്ചെറിയുമ്പോൾ ദമയന്തി ഗർഭിണി തന്നെയായിരുന്നു. നാഗശാപത്തിന് തക്കതായ പരിഹാരങ്ങൾ എത്രയും വേഗം ചെയ്തോളുക, അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ ആപത്തുകൾ കുടുംബത്തിൽ സംഭവിക്കാൻ അത് കാരണമാകും. ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാൻ തിരുമേനി. നാഗരാജാവിന്റെയും നാഗയക്ഷിയുടെയും ശാപമുണ്ട്. പ്രശ്നം നോക്കി പരിഹാരം നിർദ്ദേശിക്കാം. ആയിക്കോട്ടെ. അതിനു മുമ്പ് കോവിലമ്മ ഏത് മാന്ത്രിക വിധി അനുസരിച്ചാണ് ഈ ഏലസ് തയ്യാറാക്കിയതെന്നറിയണം. ചിലപ്പോൾ അവരെ ബന്ധിക്കാനുള്ള മാർഗവും ആവാഹിച്ചുച്ചാടനം ചെയ്യാനുള്ള ആണിയും ഈ ഏലസിലുള്ള താന്ത്രിക ചക്രത്തിലൂടെ കണ്ടെത്താനായേക്കും. അമ്മയുടെ കഷ്ടപ്പാട് കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല. വയസ്സായ അമ്മയെ കൊണ്ട് തറവാട്ടിലെ ജോലി മുഴുവൻ ചെയ്യിക്കുന്നത് കഷ്ടമല്ലേ? ആ പാപം കൂടി വലിച്ചു വെക്കണോ? ഞാൻ എന്തെങ്കിലും ആ പാപത്തിനെ സഹായിക്കാന്ന് വെച്ചാ അതിനും ഇവിടെ ആരും സമ്മതിക്കുന്നില്ല. പിന്നെ അടുക്കളക്കാരിയായിട്ട് തന്നെ അമ്മയോടൊപ്പം കഴിയേണ്ടി വരും. കാല് തടവാനും കൂടിയിരിക്കാനും ഒക്കെ അന്തസ്സുള്ള ഒരുത്തിയെ ഞാൻ വേറെ അന്വേഷിക്കും. അമ്മ പാല് കാച്ചി വെച്ചിട്ടുണ്ടാവും, ഞാൻ പോയി എടുത്തോണ്ട് വരട്ടെ. കുറച്ചു കഴിഞ്ഞ മതി. പാവം, ഇരുട്ടുവോളം കഷ്ടപ്പെട്ടതല്ലേ. ഞാൻ ചെല്ലുന്നതും കാത്ത് അമ്മ ആഹാരം പോലും കഴിക്കാതിരിക്കുന്നുണ്ടാവും. അതെന്താടി, നീ വാരിക്കൊടുത്തിട്ടാണോ അമ്മ ആഹാരം കഴിക്കുന്നത്? എന്റെ കാലു വല്ലാതെ ധരിക്കുന്നു, തരിപ്പ് മാറുവോളം നീ ഉഴിഞ്ഞു തരണം. എപ്പോഴാണോ തരിപ്പ് മാറുന്നത് അപ്പോൾ നീ പോയി പാല് കൊണ്ടുവന്നാ മതി. അർദ്ധരാത്രി എങ്കിൽ അർദ്ധരാത്രി, അത് കഴിഞ്ഞ് മതി അമ്മ ആഹാരം കഴിക്കുന്നതും ഉറങ്ങുന്നതും. ആ നടക്കട്ടെ, നല്ല തരിപ്പ്. പെട്ടുതള്ളിയല്ലേ, ഇത്രയൊക്കെ വേണോ? പറയുന്നതനുസരിച്ചോളണം, ഇല്ലെങ്കിലേ അമ്മയെക്കാളും കഷ്ടത്തിലാകും ഈ തറവാട്ടിൽ നിന്റെ അവസ്ഥ. പറഞ്ഞില്ലെന്ന് വേണ്ട.
ദേവി, മഹാമായേ. അമ്മേ, അമ്മേ, ഒന്ന് വേഗം ചെന്നേ, ദമയന്തിക്ക് അമ്മയെ കാണണമെന്ന്. പ്രാർത്ഥിച്ചിട്ട് വരാം. ആദ്യം വിളിച്ചെന്തിനൊന്ന് അന്വേഷിക്കേ, അത് കഴിഞ്ഞ് മതി പ്രാർത്ഥനയും ഭജനയൊക്കെ. ദമയന്തിക്ക് വേറൊന്നുമല്ല, ചൂട് കാലമല്ലേ, അറയ്ക്കകത്ത് ഭയങ്കര ഉഷ്ണം. ഉറക്കം വരുവോളം അമ്മ അവൾക്കൊന്ന് വീശിക്കൊടുക്കണം. രോഗം നിറഞ്ഞു നിൽക്കുന്ന ദേവിയെ തൊഴാൻ പൂജാമുറിയിൽ തന്നെ ഇരിക്കണമെന്നില്ലല്ലോ. രാമഭദ്ര, ഇനി അതൊന്നും പറഞ്ഞു നിൽക്കണ്ട, അമ്മ വേഗം ചെന്നൈ. അറിയാത്ത കാര്യമൊന്നും പറയരുതേ. കള്ളക്കരച്ചിലൊന്നും എനിക്ക് കണ്ട. മോളെ, ഇരുട്ടുമുള്ള അടുക്കളയിൽ ജോലി ചെയ്തതല്ലേ, ക്ഷീണം കൊണ്ടൊന്ന് മയങ്ങിപ്പോയതാ. അടുക്കളയിൽ അത്രയ്ക്ക് ചെയ്താൽ തീരാത്ത ജോലിയൊന്നും ഇല്ലല്ലോ, ഞാനും ചെയ്തിട്ടുള്ളതല്ലേ. ഞാൻ വേറെ എവിടെയെങ്കിലും ചെന്ന് ഒന്ന് മയങ്ങിക്കോളാം. അതെ, അങ്ങനെ വേറെ എവിടെയെങ്കിലും ചെന്ന് മയങ്ങിയാൽ എങ്ങനെയാ? രാത്രി എനിക്ക് എന്തെങ്കിലും ആവശ്യം വന്നാ വേറെ ഇവിടെ ആരാ ഉള്ളത്? ഇവിടെ നിലത്ത് ഒരു പായ വിരിച്ച് കിടന്നാ മതി. നിലത്ത് കിടന്നാൽ എങ്ങനെയാ മോളെ, വാദം കലശലാവും. അതൊന്നും എനിക്കറിയണ്ട, കാവലിരിക്കുന്നവർ സുഖമായിട്ട് കിടന്ന് ഉറങ്ങിയാൽ എങ്ങനെയാ? ഈ സമയത്ത് എനിക്ക് ഒരുപാട് ശ്രദ്ധ വേണ്ടതാ. ആ, ശ്രദ്ധിച്ചോളാം മോളെ, മക്കളുടെ കാര്യത്തിൽ അതെല്ലാ അമ്മമാരുടെയും കടമയല്ലേ. ആ കടമ ഈ അമ്മ സന്തോഷത്തോടെ നിറവേറ്റിക്കോളാം. മോള് ധൈര്യമായിട്ട് കിടന്നോ, ഇനി അബദ്ധമൊന്നും വരാതെ അമ്മ ശ്രദ്ധിച്ചോളാം. മുമ്പ് ചെയ്തതുപോലെ നമ്മളില്ലാത്ത അവസരം നോക്കി അമ്മ തറവാട്ടിൽ നിന്ന് രക്ഷപ്പെട്ടു കളഞ്ഞാലോ? ഇനി ഒരിക്കലും അങ്ങനെ ഉണ്ടാകാതിരിക്കാനുള്ള ഏർപ്പാടുകളെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ. ഇനി ഒരു 10 ദിവസം കൂടി കഴിഞ്ഞു കിട്ടിയാൽ നമ്മൾ ജയിച്ചു. എങ്കിൽ നമ്മൾ ഈ ദേശത്തെ തന്നെ വിലക്കെടുത്ത് തമ്പുരാട്ടിയുടെ പകരം വീട്ടാൻ പ്രാപ്തിയുള്ള അളവില്ലാത്ത സമ്പത്തിന്റെ ഉടമകളാകും. അത്രയ്ക്ക് വലിയ രത്നശേഖരം ശാസ്താപ്രതിഷ്ഠയ്ക്ക് താഴെയുണ്ടെന്നുള്ള വിശ്വാസം ഒരിക്കലും പാഴാവില്ല. 10 വർഷം പൂർത്തിയാകാൻ ഇനി കുറച്ചു കാലമേ വേണ്ടു. അതിനിടയ്ക്ക് അബദ്ധത്തിൽ പോലും ആരും ആ ക്ഷേത്ര പരിസരത്ത് പോകരുത്, നിത്യപൂജയും നടക്കരുത്. ആ രത്നശേഖരത്തിന്റെ കാര്യം സുദേവൻ തമ്പുരാനോട് നേരത്തെ തന്നെ പറയാമായിരുന്നു. ശരിയാണ്, ആ രത്നശേഖരം കൈക്കലാക്കാൻ കോവിലകത്തുള്ള ഒരാളുടെ സഹായം കൂടി നമുക്ക് കിട്ടണം. പക്ഷേ അനന്തരാമൻ തിരുമേനി അറിയാത്ത ഒരു രഹസ്യവും സുദേവൻ തമ്പുരാൻ ഇല്ലല്ലോ. അനന്തരാമൻ തിരുമേനിയെ അറിയിക്കാൻ അത്രയ്ക്കങ്ങ് മനസ്സ് വരുന്നില്ല. പൊല്ലാത്തവരുടെ സ്നേഹം പൊള്ളുന്ന സ്നേഹമാ. വാ. എന്താ രാമഭദ്ര? അത് പിന്നെ എന്താ, എന്തെങ്കിലും രഹസ്യമാണോ? നിങ്ങൾ എന്തൊക്കെയോ ഞങ്ങളിൽ നിന്ന് ഒളിക്കുന്നു. അന്യായമായി പലതും നേടാൻ ശ്രമിക്കുന്നവരാണ് നമ്മൾ. നമുക്കിടയിൽ സംശയങ്ങളുടെയോ രഹസ്യങ്ങളുടെയോ കനത്ത മറകൾ ഉണ്ടായിരിക്കാൻ പാടില്ല. അയ്യോ അയ്യോ, അതല്ല. എന്തായാലും തുറന്നു പറയണം, അല്ലെങ്കിൽ എല്ലാം നമുക്ക് ഇവിടം കൊണ്ട് അവസാനിപ്പിക്കാം. ഇല്ല, ഞങ്ങളായിട്ടൊന്നും മറച്ചു വയ്ക്കുന്നില്ല. തലമുറകളായി തറവാട്ടുകാർ വിശ്വസിച്ചു വരുന്നതാണ് ശാസ്താ പ്രതിഷ്ഠയ്ക്കടിയിൽ വിലമതിക്കാനാവാത്ത നവരത്നങ്ങളുടെ ശേഖരമുണ്ടെന്ന്. പക്ഷേ അതെടുക്കണമെങ്കിൽ 10 വർഷത്തോളം ക്ഷേത്രം പൂജയും ശുദ്ധിയും ഇല്ലാതെ പാഴടഞ്ഞു കിടക്കണം. അക്കാര്യത്തിൽ നിങ്ങൾ ഒന്നുകൊണ്ടും പരിഭ്രമിക്കണ്ട. ആ നവരത്നങ്ങളിൽ ഒന്നുപോലും നഷ്ടപ്പെടാതെ നിങ്ങൾക്ക് ഞങ്ങൾ നേടിത്തരും. അല്ലേ തമ്പുരാനെ?
തീർച്ചയായും. ഞങ്ങളുടെ സഹായം അഭ്യർത്ഥിച്ചു വന്നവരാണ് നിങ്ങൾ. ഞങ്ങൾ എല്ലാ നിലയ്ക്കും സഹായിക്കും, സംരക്ഷിക്കും. കാലം നിങ്ങൾക്കനുകൂലമാണ്. അതാണ് ഒരേ സമയം ഞങ്ങളെ തേടി നിങ്ങൾ വന്നതും നിങ്ങളെ കാണണമെന്ന് ഞങ്ങൾക്ക് തോന്നിയതും. നമ്മൾ ഇവിടെ വെച്ച് കണ്ടുമുട്ടിയതും എല്ലാ രഹസ്യങ്ങളും തുറന്നു പറയണമെന്ന് നിങ്ങൾക്ക് തോന്നിയതും. ഇക്കാര്യത്തെക്കുറിച്ച് ഈ പെരുവഴിയിൽ വെച്ച് നമ്മൾ ഇനി സംസാരിക്കണമെന്നില്ല. അനുകൂലമായ ഒരു സ്ഥലത്ത് പോകാം. എന്താ ഇതുവരെ വെള്ളം ചൂടായില്ലേ? കുളിക്കാനുള്ള സമയമായി. വിറക് തീർന്നു എന്ന് പറഞ്ഞപ്പോ കൊണ്ടു തന്നത് കുറെ ഉണങ്ങാത്ത ചുള്ളികള്. തീ കത്തിയിട്ട് വേണ്ടേ വെള്ളം ചൂടാകാൻ? തറവാട്ടിൽ വിറകിന് എന്തെങ്കിലും ക്ഷാമമുള്ളത് കൊണ്ടാണോ? അല്ലല്ലോ, അപ്പൊ മനഃപൂർവ്വം ചെയ്യുന്നല്ലേ. എല്ലാം അമ്മയുടെ കൈ എത്തുന്നിടത്ത് എത്തിച്ചു തരണോന്നുള്ള വാശിയും അത്ര ശരിയല്ലല്ലോ. വാശി എന്റെ മക്കൾക്കാ. അതല്ലേ ബാല്യക്കാരെല്ലാം പറഞ്ഞു വിട്ടിട്ട് എല്ലാ ജോലിയും എന്നെ കൊണ്ട് ചെയ്യിക്കുന്നത്. ബാല്യക്കാരെ പറഞ്ഞയച്ചത് അമ്മയെ കൊണ്ട് ജോലി ചെയ്യിക്കാനല്ല, ജോത്സ്യം പറഞ്ഞിട്ടാ. ഒളിഞ്ഞും തെളിഞ്ഞുള്ള ശത്രുക്കളെ കൊണ്ട് പിറക്കാൻ പോകുന്ന സന്താനത്തിന് ദോഷം വരും. അതുകൊണ്ട് രക്തബന്ധം ഇല്ലാത്തവരെയൊക്കെ തറവാട്ടിന്ന് പറഞ്ഞേക്കണോന്നാ ജോത്സ്യം പറഞ്ഞത്. ഹാ, പ്രാർത്ഥനയും വഴിപാടും ഒക്കെ ആയിട്ട് ജീവിക്കുന്നതല്ലേ അമ്മ. തറവാട്ടിലൊരു കുഞ്ഞിക്കാല് കാണാൻ ഗർഭിണിയായി എനിക്ക് വേണ്ടി എന്തെങ്കിലും സഹായം ചെയ്യുന്നത് ഇങ്ങനെ കഷ്ടപ്പാടായിട്ട് കണക്കാക്കുമെന്ന് ഞാൻ കരുതിയില്ല. ദമയന്തി, കഷ്ടപ്പാടാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തോളാം, അതെത്ര കഷ്ടപ്പെട്ടിട്ടായാലും. നിനക്ക് ജനിക്കാൻ പോകുന്ന എന്റെ പേരക്കുട്ടിക്ക് വേണ്ടിയല്ലേ? എന്നാ പിന്നെ വെള്ളം എടുത്ത് നീരാട്ടുപുരയിൽ കൊണ്ടുവച്ചേ. വേണ്ടമ്മേ, വെള്ളം ഞാനെടുത്തു കൊണ്ടുവയ്ക്കാം. വേണ്ട, നീ സഹായിക്കണമെന്നില്ല. അതെന്തിനാ ദമയന്തി അങ്ങനൊക്കെ പറയുന്നേ? നിനക്ക് സഹായം ചെയ്യാനുള്ള കടമ പുഷ്പവല്ലിക്കുമില്ലേ? ഇപ്പൊ അവൾക്കുള്ളത് കടമയല്ല, ശത്രുതയാ. ശത്രുത മാത്രമല്ല, അസൂയ. ജ്യേഷ്ഠത്തെ, എന്തിനാ പുഷ്പവല്ലിക്ക് നിന്നോട് ശത്രുത അസൂയൊക്കെ? ഞാനൊരു അമ്മയവൻ പോകുന്നു. പുഷ്പവല്ലിക്ക് ഇതുവരെ അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായിട്ടില്ല. അത് തന്നെ. പിന്നെ പുഷ്പവല്ലിക്ക് വിവാഹം കഴിച്ചു കൊണ്ടുവന്ന ബന്ധമല്ലേ ഉള്ളൂ ഈ തറവാടുമായിട്ട്. രക്തബന്ധമൊന്നും ഇല്ലല്ലോ. എന്തിനാ മോളെ ഇപ്പൊ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ? എനിക്കൊരു അമ്മയാകണം, അങ്ങനെയൊക്കെ ചിന്തിച്ചേ പറ്റൂ. ജോത്സ്യം പറഞ്ഞതനുസരിച്ച് രക്തബന്ധം ഇല്ലാത്ത പുഷ്പവല്ലിയെ തറവാട്ടിൽ നിന്ന് പറഞ്ഞയക്കേണ്ടതാ. ഹാ, അതിനൊന്ന് വർത്തിയില്ലല്ലോ. അതുകൊണ്ട് അകറ്റി നിർത്താം. അമ്മേ, ആ വെള്ളം എടുത്തോണ്ട് വച്ചേ. ആ മീനാക്ഷിയും പഞ്ചമിയും കണ്ടുമുട്ടിയതാണ് ദേവകിയമ്മയ്ക്ക് മക്കളെ എതിർത്ത് ജയിക്കാനുള്ള ആത്മവിശ്വാസത്തിന് കാരണമായത്. ആ കുട്ടികളിലൂടെയാണ് ഉടപ്പിറന്നവളുടെ ഇഷ്ടവും ആദരവും പിടിച്ചുപറ്റാൻ നിങ്ങളുടെ അമ്മയ്ക്ക് കഴിഞ്ഞതും. അതുമാത്രമല്ല, ശാസ്താക്ഷേത്രത്തിൽ പൂജ കഴിഞ്ഞ് മടങ്ങുമ്പോൾ ദേവകിയമ്മയെ വധിക്കാൻ കാത്തുനിന്ന കളരിക്കാരുടെ അനുഭവം, ദേവകിയമ്മയെ സുരക്ഷിതമായി ഇവിടെ എത്തിക്കാൻ ഒരു ബ്രാഹ്മണകുമാരന്റെ അകമ്പടി, ഇതൊക്കെ തന്നെ ധാരാളമല്ലേ ദേവകിയമ്മയെ സഹായിക്കാൻ ആ കോവിലമ്മയും കൂടെ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ. ചുരുക്കത്തിൽ, കുട്ടികളും മേൽശാന്തിയും തമ്പുരാട്ടിയും കോവിലമ്മയും ഒക്കെ ഉൾപ്പെടുന്ന ഒരു സംരക്ഷണ വലയം തന്നെയുണ്ട് നിങ്ങളുടെ അമ്മയ്ക്ക്. ആ സംരക്ഷണ വലയത്തിന്റെ ശക്തി നശിപ്പിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ശാസ്താക്ഷേത്രം പൊളിക്കാനും നിധിശേഖരം കൈക്കലാക്കാനും കഴിയൂ. അതിനെന്ത് വേണമെന്ന് കൂടി പറഞ്ഞാലും ബുദ്ധിയായിരിക്കണം അതിനുള്ള ആയുധം. ആ ബുദ്ധി പ്രയോഗിക്കേണ്ടത് നിങ്ങൾ മാത്രമല്ല, നിങ്ങളും ഭാര്യമാരും ചേർന്നായിരിക്കണം. അതെന്ത് ബുദ്ധിയായിരിക്കണമെന്ന് കൂടി പറഞ്ഞാലും ശാസ്താക്ഷേത്രത്തിന്റെ ശക്തി പ്രകീർത്തിച്ച് നടക്കുന്ന ദേവകിയമ്മയ്ക്ക് ഭ്രാന്താണെന്ന് വരുത്തി തീർക്കണം. അവർ പറയുന്നതും പ്രവർത്തിക്കുന്നതുമെല്ലാം സമനില വിട്ടാണെന്ന് ബുദ്ധിപൂർവം തെളിയിക്കണം. എന്നിട്ടുടപ്പിറന്നോളം ഇക്കാര്യം ബോധ്യപ്പെടുത്തണം. ഇന്നോളമുള്ള അവരുടെ പ്രവൃത്തികളെല്ലാം ബുദ്ധിഭ്രമം കൊണ്ടാണെന്ന് വിശ്വസിപ്പിക്കണം. അതോടെ തമ്പുരാട്ടിയുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ സഹായ സഹകരണങ്ങളും ദേവകിയമ്മയ്ക്ക് നിലയ്ക്കും. അക്കാര്യത്തിൽ
ശ്രദ്ധിക്കാനും സഹായിക്കാനും എനിക്ക് കഴിയും. അമ്മയെ ഭ്രാന്തിയാക്കുക അത്ര എളുപ്പമല്ല. നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും ഒക്കെ അമ്മയ്ക്ക് ഈ പ്രായത്തിലുണ്ട്. ഉണ്ടായിക്കോട്ടെ, എങ്കിലും ചെയ്യേണ്ടതൊക്കെ എന്താണെന്നും എങ്ങനെയൊക്കെ ആയിരിക്കണമെന്നും ഞാൻ പറഞ്ഞുതരാം. ബാക്കി എന്താ വേണ്ടതെന്ന് നിങ്ങൾ യുക്തിപൂർവം തീരുമാനിക്കുക. അമ്മയുണ്ടാക്കിയ കറികളൊക്കെ കേമമായിരിക്കുന്നു. അക്കാര്യം സത്യം തന്നെയാ. എന്ന് വെച്ചാൽ അത് സംബന്ധിച്ച് അമ്മയെ പുകഴ്ത്തി പറയൊന്നും വേണ്ട. അത് നേരാ, അങ്ങനെ പറഞ്ഞാലേ അമ്മയ്ക്ക് അഹങ്കാരം കൂടും. നാളെ മുതൽ ഉണ്ടാക്കുന്നതൊന്നും വായി വെക്കാൻ കൊള്ളില്ലെന്നും വരും. പുഷ്പവല്ലിയും കൂടെ സഹായിച്ചിട്ടായിരിക്കും അമ്മ ഇത്രയും സ്വാദോടെ ഓരോന്നും ഉണ്ടാക്കിയത് അല്ലേ? ഞാനൊന്നും സഹായിച്ചിട്ടില്ല സത്യം. നീ ഇങ്ങനെ സത്യം ചെയ്യുന്നുകൊണ്ടാ ഞങ്ങൾക്ക് സംശയം. പറയുന്ന അനുസരിക്കാതെ നീ അമ്മയെ സഹായിക്കാൻ എങ്ങനും പോയാൽ പിന്നെ ഇവിടെ എന്താ ഉണ്ടാകുമെന്ന് ഞാൻ പറയാതെ തന്നെ നിനക്കറിയാലോ. എന്താ അമ്മ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? ഉപ്പിലിട്ടതിന് മധുരം, മധുരം വേണ്ടതിന് ഉപ്പ്. മനുഷ്യർക്ക് കഴിക്കാൻ തന്നെയാണോ ഇതൊക്കെ ഉണ്ടാക്കിയത്? അങ്ങനെയൊന്നും പറ്റാറില്ലല്ലോ മോനെ, ഞാനൊന്ന് നോക്കട്ടെ. വേണ്ട, ഉണ്ണുന്നവരുടെ പങ്ക് വിളമ്പുന്നവരുടെ രുചി നോക്കാൻ പാടില്ല. അമ്മ സ്വാദൊന്നും നോക്കണമെന്നില്ല. ഉണ്ടാക്കിയ വിഭവങ്ങളിൽ മനസ്സോടെ കഴിക്കാൻ പറ്റിയത് ഒന്നുപോലും ഇല്ല. എനിക്ക് വിശ്വസിക്കാൻ തോന്നുന്നില്ല മക്കളെ, എല്ലാം ഞാൻ രുചിച്ചു നോക്കിയതാ. പുഷ്പവല്ലി ശരിയാണോ ഇവരൊക്കെ പറയുന്നത്? അത് പുഷ്പവല്ലി നളമഹാരാജാവിന്റെ അമ്മുമ്മേന്നും അല്ലല്ലോ പാചകത്തെ പറ്റി ആധികാരികമായിട്ട് അഭിപ്രായം പറയാൻ. അതുമല്ല, അമ്മ ഉണ്ടാക്കിയത് വകയ്ക്ക് കൊള്ളാത്തതാണെങ്കിലും കുറ്റം പറയാൻ പുഷ്പവല്ലി കൂട്ടാക്കില്ല. ഞാൻ പാകം ചെയ്തുണ്ടാക്കിയ ആഹാരത്തിനൊന്നും രുചിയില്ലെങ്കിൽ നിങ്ങൾ കഴിക്കണ്ട. നിങ്ങളുടെയൊക്കെ ഇഷ്ടത്തിന് ആഹാരം ഉണ്ടാക്കുന്ന ആരെങ്കിലും വിളിച്ചുകൊണ്ട് നിർത്തിക്കോ. എന്ന് പറഞ്ഞാൽ എങ്ങനെ? വിശ്വസ്തയോടെ പാചകം ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടാക്കുന്ന ആഹാരമേ കഴിക്കാവൂന്നല്ലേ ജോർജ്യം പറഞ്ഞിട്ടുള്ളത്? അപ്പൊ ഈ കാര്യത്തിൽ അമ്മയുടെ സേവനം കൂടിയേ കഴിയും. സേവിക്കാം മക്കളെ, ആഹാരം ഉണ്ടാക്കി തരുന്ന കാര്യത്തിലെങ്കിലും അമ്മയെ വിശ്വാസമുണ്ടല്ലോ എന്റെ മക്കൾക്ക്. അത് മതി ഈ അമ്മയ്ക്ക്. സ്വന്തം മക്കളുടെയും മരുമക്കളുടെയും ക്രൂരതകൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ദേവി മഹാമായയുടെ കാരുണ്യം തേടിയെത്തിയ ഒരു പാവം മുത്തശ്ശി. മീനാക്ഷിയും പഞ്ചമിയും അവർക്ക് സാന്ത്വനത്തിന്റെ തിരുനാളമായി തീരുമ്പോൾ ശത്രുപാളയത്തിൽ പുതിയ പോരാളികളെത്തുന്നു. യുദ്ധഭൂമിയിൽ തകർന്നടിയുന്ന കുതന്ത്രങ്ങളും അധർമ്മത്തിനുമേൽ ധർമ്മം നേടുന്ന വിജയവും